ഹായ്, ഞാൻ സബിൻ സലീം. വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലിലേക്ക് ഏർക്കും സ്വാഗതം. നമ്മളെ കൂട്ടത്തിലുള്ള പലരും ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടത്തിൽ പലരും വണ്ടിയിലൊക്കെ എണ്ണ ഇരിക്കുമ്പോഴത്തേക്ക് മാക്സിമം ഇതിൻ്റെ കഴുത്തറ്റം, അതായത് ഈ ഫില്ല് ചെയ്യുന്ന ഒരു ഭാഗം, ആ ഒരു ഭാഗത്തിൻ്റെ ലാസ്റ്റ് എക്സ്ട്രീം ലെവൽ വരെ എണ്ണ അടിക്കാറുണ്ട്. പെട്രോൾ ആയാലും ഡീസൽ ആയാലും പലരും അങ്ങനെ ചെയ്യാറുണ്ട്. എന്നിട്ട് വണ്ടി ഇതിനൊക്കെ കുലുക്കി വീണ്ടും സ്ഥലം ഉണ്ടാക്കിയിട്ട് പിന്നെ അടിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്. നമുക്ക് പെട്രോൾ ഡീസൽ വാഹനങ്ങൾ എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് സംസാരിക്കാം. നമ്മൾ ആദ്യം എടുത്തേക്കുന്നത് വെച്ചാൽ ഒരു പെട്രോളിൻ്റെ ടാങ്കാണ്. പെട്രോൾ ടാങ്കിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് പെട്രോൾ എന്ന് പറയുന്ന ആ ഒരു ഇന്ധനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പെട്രോളിൻ്റെ രീതി എന്ന് വെച്ചാൽ പെട്ടെന്ന് വേപ്പറൈസ് ആവുകയും അത് കണക്ക് നമുക്കിപ്പോൾ ഒരു കുപ്പി തന്നെ കുറച്ച് പെട്രോൾ എടുത്തിട്ട് കുലിക്കുകയാണെങ്കിൽ ആ കുപ്പിയിൽ നമ്മളെ ഗ്യാസ് കയറ്റി കണക്കൊക്കെ നിറഞ്ഞ് ടൈറ്റ് ആവാറുണ്ട്. തുറക്കുമ്പോൾ ഭൂമി എന്ന് പറഞ്ഞ് തുറക്കാറുണ്ട്. ഇതിപ്പോൾ വന്നിട്ട് ഒരു പഴയ മോഡല് പെട്രോൾ ടാങ്കാണ് നമ്മളെ കയ്യിലുള്ളത്. ഇതിൽ ഒരു ടാങ്കിലേക്ക് ഒരു മോട്ടർ, അത് കണക്ക് ഒരു ഫ്ലോട്ട് യൂണിറ്റ്, അതായത് നമ്മളെ വണ്ടിയിലെ ഫ്യൂവലിൻ്റെ ഗേജ് കാണിക്കുന്ന ഒരു ഫ്ലോട്ട് യൂണിറ്റ്, അത് കണക്ക് തന്നെ ഒരു ഇൻ്റേക്ക് പോർട്ട്, അതായത് ഉള്ളിലേക്ക് എണ്ണ ഇറങ്ങാനുള്ള ഒരു പോർട്ടും, അത് കണക്ക് ഒരു ബ്രീത്തർ സെറ്റപ്പും. ഈ ബ്രീത്തർ എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് ലൈനായിട്ടായിരിക്കും പോകുന്നത്. ചില ടാങ്കുകളിൽ സെപ്പറേറ്റ് രണ്ട് ബ്രീത്തർ ലൈനുകൾ കാണും. ഒരു ഭാഗം വരുന്നത് വെച്ചാൽ എണ്ണ നമ്മൾ ഫില്ല് ചെയ്യുന്ന ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. പിന്നൊരു ഭാഗം വരുന്നത് വെച്ചാൽ നമ്മളെ വണ്ടിയുടെ പെട്രോൾ വാഹനങ്ങളുടെയൊക്കെ ഇവാപ്പറേറ്റർ കാനിസ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് വണ്ടിയിൽ വരുന്ന ഈ ഒരു ടാങ്കിലേക്ക്, അത് ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവാപ്പറേറ്റർ കാനിസ്റ്ററിൻ്റെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പം ഈ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ടാങ്കിലേക്ക് നമ്മൾ ഓവർഫില്ല് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഈ ഒരു ഓസ് ഞാൻ വേറെ റോസ് എടുത്ത് കാണിച്ചിരുന്ന സംഭവം പഴയ ഒരു ടാങ്കാണ്. അതായത് ഇത് ലീക്കായി റീപ്ലേസ് ചെയ്തൊരു ടാങ്കാണ്. ഇതിലേക്ക് ഒരു ഓസ് തൽക്കാലം എടുത്ത് വെച്ചെന്നേ ഉള്ളേ. ഇതിപ്പം ഈ രീതിയിലായിരിക്കും ഒരു ഓസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ രീതിയിലൊരു ഓസും കാര്യങ്ങളൊക്കെ വരും. ഈ ഓസ് വരുന്നത് വെച്ചാൽ നമ്മളെ ഫ്യൂൽ ലിഡിൻ്റെ അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ ക്യാപ്പിൻ്റെ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും അടപ്പ് വരുന്നത്. ഈ അടപ്പ് നമ്മൾ തുറന്നിട്ട് വണ്ടിയിൽ എണ്ണ അടിക്കുന്നു. എണ്ണ അടിക്കുന്നത് വെച്ചാൽ ഈ ടാങ്കിൽ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ മാത്രമേ പെട്രോൾ ആയാലും ഡീസൽ ആയാലും അടിക്കുള്ളൂ. പെട്രോളിനായാലും നമുക്ക് സംസാരിക്കാം, പെട്രോൾ അടിക്കാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ ഇപ്പം ഇവിടെയൊക്കെ ഇതിപ്പോൾ ഞാൻ അകത്തോട്ട് കുത്തി കയറ്റി വെച്ചെങ്കിലും ഇതിൻ്റെ മുകളിലായിരിക്കും റബ്ബറിൻ്റെ ഒരു ഓസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ റബ്ബറിൻ്റെ ഓസും കാര്യങ്ങളൊക്കെ നേരെ വന്നിട്ട് നമ്മൾ ടാങ്കിൻ്റെ ആ ഒരു ഫില്ല് ചെയ്യുന്ന ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. മുകൾ ഭാഗത്ത് ഫില്ല് ചെയ്യുന്ന ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്ത് എണ്ണ അടിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഫുള്ളും എണ്ണ നിറയുന്നു, പെട്രോൾ മാക്സിമം നിറയുന്നു. നിറഞ്ഞതിന് ശേഷം പിന്നീട് ഇത്രയും പൊക്കത്തൂടെ ഇത്രയും മുകളിലേക്ക് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് എക്സ്ട്രീം ലെവലിൽ വന്നിട്ടായിരിക്കും നമ്മൾ ചിലപ്പം എണ്ണ അടി നിർത്തുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പൊതുവേ ദ്രാവകങ്ങളുടെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു ഉയരത്തിലേക്ക്, അതായത് ഈ ഒരു ഭാഗത്ത് എവിടെയൊക്കെ മാക്സിമം ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ ആ ഭാഗത്തേക്ക് എല്ലാം തന്നെ ഈ ഒരു പെട്രോൾ കയറാൻ ശ്രമിക്കും. അതായത് നമ്മളെ ബ്രീത്തറിലേക്ക്, ഇതൊരു ബ്രീത്തർ സെക്ഷനിലോട്ട് വരുന്നൊരു പൈപ്പാണ്, ബ്രീത്തറിലേക്കും ഒക്കെ ഈ ഒരു പെട്രോള് കയറും. അത് കണക്ക് എണ്ണ അടിക്കുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ എണ്ണ കയറുന്നു. എണ്ണ കയറി, അതായത് പെട്രോൾ കയറി ഫില്ലായിട്ടിരിക്കുകയെന്ന് വിചാരിച്ചു. നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത്, അതായത് എണ്ണ അടിച്ച് ഓടുന്ന സമയത്ത് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു ടാങ്ക് അനങ്ങുന്നതിനനുസരിച്ച് ഇതിൻ്റെ അകത്തുള്ള ഇന്ധനവും അനങ്ങും. അതായത് ഇന്ധനവും കിടന്ന് ഓളം അടിക്കാൻ തുടങ്ങും. വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഓളം അടിക്കാൻ തുടങ്ങും. പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ വേപ്പറൈസ് ആവും. ഇതിൻ്റെ അകത്ത് മർദ്ദം കൂടും, വേപ്പറൈസ് ആയിട്ട് മർദ്ദം കൂടും. ആ മർദ്ദത്തിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് കണക്ക് ബ്രീത്തർ പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ബ്രീത്തർ പൈപ്പ് ഒരു സെക്ഷൻ വരുന്നത് നേരെ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു പൈപ്പിലും, ഒരു സെക്ഷൻ ഒരു ഭാഗം വരുന്നത് ഇവാപ്പറേറ്റർ കാനിസ്റ്ററിലേക്ക് ആയിരിക്കും. ഇപ്പോൾ കാനിസ്റ്ററിലേക്ക് പെട്രോളൊക്കെ ചെല്ലുന്നത് വളരെ പ്രശ്നമാണ്. നമ്മളെ എഞ്ചിനൊക്കെ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതായത് കാനിസ്റ്ററിൽ നിന്ന് വരുന്ന ആ ഒരു എയറിൻ്റെ ഒരു ഭാഗമാണ് നേരെ നമ്മൾ ഇലക്ട്രിക് മാനിഫോൾഡിലോട്ട് കൊടുത്തേക്കുന്നത്. എണ്ണ ചെല്ലുന്നത് ഒരു പ്രശ്നമുള്ളൊരു സംഭവം തന്നെയാണ്. നമ്മൾ പെട്രോൾ വാഹനങ്ങളിൽ ഒരു രീതിയിലും ഇതിനൊക്കെ ഫുൾഫിൽ ചെയ്യരുത്. പക്ഷേ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഇതിനൊക്കെ ഫുൾഫിൽ ചെയ്യാൻ നേരത്ത് നമ്മളെ വാഹനത്തിലെ ബ്രീത്തറിലേക്ക് പെട്രോൾ കയറിയിട്ട് വണ്ടി ഓടുന്നതിനനുസരിച്ച് പ്രഷർ ആ ഉള്ളിലുണ്ടാവുകയും ആ പ്രഷർ കൊണ്ട് ഈ ബ്രീത്തറിൽ കൂടെ വരുന്ന എണ്ണയും കാര്യങ്ങളൊക്കെ നമ്മളെ ഇവാപ്പറേറ്ററിലും മറ്റൊക്കെ കയറിയിട്ട് അത് എഞ്ചിനെ ഒരു ചെറിയ രീതിയിലെങ്കിലും വളരെ ചെറിയ രീതിയിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് വളരെ ചെറിയ രീതിയിലും ബാധിക്കുകയും ചെയ്യും. അത് കണക്ക് തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന പ്രഷർ, ഈ ഇവാപ്പറേറ്ററിലോട്ട് പോകുന്ന ലൈനുകൾക്ക് എന്തെങ്കിലും ബ്ലോക്ക് അല്ലെങ്കിൽ ഇത് കണക്ക് ഏതെങ്കിലും രീതിയിൽ വല്ല പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ബ്രീത്തറിൻ്റെ സെക്ഷൻ വല്ല പ്രശ്നമല്ലോ ഉണ്ടെങ്കിൽ ടാങ്കിലൊക്കെ പ്രഷർ കൂടാനും അത് വലിയൊരു അപകടത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. പൊതുവേ കണ്ടുവരുന്ന വിഷയം കൂടി പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കണക്ക് റബ്ബറിൻ്റെ ഓസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കായിരിക്കും. ഈ ഒരു ഓസിൽ കൂടെ ഫുള്ളും മാക്സിമം ഫില്ല് ചെയ്ത് എണ്ണ നിർത്തിയേക്കാണെന്ന് വിചാരിച്ചു. അപ്പം അടിക്കുമ്പോഴത്തേക്ക്, സാധാരണഗതിയിൽ എണ്ണ അടിക്കുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ചെറുതായിട്ടൊരു അലിവ് വന്നിട്ട് നമുക്കത് മനസ്സിലാവാത്ത രീതിയിലൊക്കെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ എണ്ണ അതിൽ നിൽക്കുമ്പോൾ ചിലപ്പം ചെറിയൊരു അലിവ് ഉണ്ടായിരിക്കും, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ഈ വാഹനം ഓടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പെട്രോളിന് മൊത്തം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പെട്രോളിന് മൊത്തം ഉണ്ടാകും. ഈ ഒരു ചെറിയ ചെറിയ ഹോളുകളാണെങ്കിൽ തന്നെ ഈ പ്രഷർ കയറുന്നതോടുകൂടി അതിൽ നല്ല രീതിയിൽ പുറത്തേക്ക് വരാനും ഏതെങ്കിലും രീതിയിൽ തീപിടിക്കാനൊരു സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ
അത് വലിയൊരു ആപത്തിലേക്കും തിരിയും. നമ്മൾ ഈ ഒരു ഭാഗത്ത് മുകളിലേക്ക് നിൽക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്ത് പ്രഷർ കൂടുതലും ഇത്രയും ഭാഗത്ത് പ്രഷർ കുറവായിരിക്കും. ഈ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് ഒഴുകാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും ദ്രാവകങ്ങൾക്ക്. അതായത് പൊക്കത്ത് നിന്ന് താഴേക്ക് ഒഴുകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും ദ്രാവകങ്ങൾക്ക്. അങ്ങനെ വരുമ്പോഴൊരു സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും രീതിയിൽ ഇപ്പം നമ്മൾ കൊടുത്തേക്കുന്ന റബ്ബർ റോസൊക്കെ ക്ലിപ്പ് ചെയ്തായിരിക്കും വെച്ചേക്കുന്നത്. അപ്പോൾ ക്ലിപ്പ് ചെയ്തേക്കുന്ന റബ്ബർ റോസിൻ്റെ ഇടയിലൊക്കെ ഏതെങ്കിലും രീതിയിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നമ്മളിപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ക്യാൻവാസ് കണക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാസ്കറ്റ് കണക്ക് ഒരു സംഭവം വെച്ചിട്ടാണ് ഇതിൽ സ്ക്രൂ വെച്ച് മുറുക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഫ്ലോട്ടിയൂണിൻ്റെ ഭാഗത്താണെങ്കിലും അത് കണക്ക് മോട്ടറിൻ്റെ ഭാഗത്താണെങ്കിലും ഒക്കെ വെച്ച് മുറുക്കുന്നത് അങ്ങനെ ആയിരിക്കും. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ ആ ഭാഗത്ത് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പെട്രോൾ ഓവർഫ്ലോ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സാധ്യത എന്നല്ല, ഓവർഫ്ലോ ചെയ്യും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യം വെച്ചാൽ പെട്രോൾ വാഹനങ്ങൾ ഒരു കാരണവശാലും നമ്മൾ ഇത് കണക്ക് ഓവർഫിൽ ചെയ്യരുത്. ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കരുത് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ഓവർഫിൽ ചെയ്യരുത്. ഒന്നെങ്കിൽ ചെയ്യാനുള്ള കാര്യം വെച്ചാൽ നമ്മളൊരു നിശ്ചിത തുക, ഇപ്പോഴത്തെ ഒരു പെട്രോളിൻ്റെ സാഹചര്യവും പെട്രോളിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു തുള്ളി പെട്രോൾ കളയുന്നത് വരെ ഭയങ്കര മണ്ടത്തനമായിരിക്കും എന്ന. പെട്രോൾ വാഹനങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആ വണ്ടിയിൽ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിരുത് ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ആക്കി ഇടുക. ചില വാഹനങ്ങൾ ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ആക്കാതെ തന്നെ വണ്ടിയിൽ എണ്ണ അടിക്കുന്നതിനനുസരിച്ച് ഗേജിൽ റീഡിംഗ് കാണിക്കാറുണ്ട്. അതല്ല, നമ്മളെ വാഹനത്തിൽ ഒരു നിശ്ചിത എമൗണ്ടിൽ ഇപ്പം ഒരു ഫുൾ ടാങ്ക് അടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2000-3000 അത് ആ രീതിയിൽ ഒരു നിശ്ചിത എമൗണ്ടിൽ സ്ഥിരമായിട്ട് അടിക്കുക. ഇത് കണക്ക് കഴുത്തറ്റം, അതായത് കഴുത്തറ്റം ഒരു കാരണവശാലും എണ്ണ അടിക്കരുത്. നമ്മളിപ്പം നമ്മളാണെങ്കിലും കഴുത്തറ്റം ആഹാരം കഴിച്ചിട്ട് മാക്സിമം പറ്റാവുന്നതിനേക്കാൾ കൂടുതൽ ആഹാരം കഴിക്കുകയാണെങ്കിൽ ഒന്ന് കുലുങ്ങി എന്തെങ്കിലും കാര്യം വരുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളത് തിരിച്ച് കവിട്ടാറുണ്ട്. അത് കണക്ക് പെട്രോളും കവിട്ടും. ആ കവിട്ടുന്നത് ഏതെങ്കിലും രീതിയിൽ തീപിടിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് കഴിയും. നമുക്ക് ഫുൾ ടാങ്ക് എണ്ണ അടിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ചെയ്യാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ വണ്ടിയിലെ ഗേജ് ഓൺ ആക്കിയിടുക. ഗേജ് ഓൺ ആക്കിയിട്ടതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യണ്ട, സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എണ്ണ അടിക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ വണ്ടി ഓൺ ആക്കിയിട്ടതിന് ശേഷം വണ്ടിയുടെ ഗേജും കാര്യങ്ങളൊക്കെ നോക്കി എണ്ണ അടിക്കുക. മാക്സിമം എഫിൽ എത്തിയതിന് ശേഷം, അതായത് ഫുൾ ടാങ്കിൽ എത്തുന്ന സമയത്ത് എണ്ണയടി നിർത്തുക, അതല്ലെങ്കിൽ എഫിൽ തൊട്ട് താഴെ വെച്ചിട്ട് എണ്ണയടി നിർത്തുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് മാക്സിമം ഈ ഒരു പെട്രോൾ നമുക്ക് ഉപയോഗിക്കാനും അത് കണക്ക് തന്നെ പെട്രോളിൻ്റെ നഷ്ടം വരത്തില്ല. കാര്യം ഈ രീതിയിൽ ഏതെങ്കിലും ഇത് കണക്ക് ലീക്കും കാര്യങ്ങളൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ബ്രീത്തർ ഓവർഫ്ലോ ആവുന്ന വഴിയൊക്കെ നമുക്ക് പെട്രോളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ ചെറിയ തോതിലാണെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാം. വളരെ ചെറിയ തോതിൽ എണ്ണ കുറച്ചടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. തീർത്തും പറ്റ ഫുൾ ടാങ്ക് അടിച്ച് ഓടുന്നത് വണ്ടിക്കും ടാങ്കിനും നിങ്ങൾക്കും ഒക്കെ ഒരുപക്ഷെ ദോഷമായിരിക്കും. നമ്മൾ സംസാരിച്ച പെട്രോൾ ടാങ്കിനെ കുറിച്ചാണ് നമുക്കിനി ഡീസലിൻ്റെ കാര്യം സംസാരിച്ച് നോക്കാം. കാര്യം വെച്ചാൽ ഡീസൽ ഈ പറഞ്ഞ കണക്ക് വേപ്പറൈസ് ആവുകയോ അല്ലെങ്കിൽ പ്രഷർ അധികമായിട്ട് ഉണ്ടാക്കുകയോ ചെയ്യാത്തൊരു ഒരു സംഭവമാണ്. എന്നിരുന്നാൽ തന്നെയും ഇതിലും പ്രശ്നങ്ങൾ വരാറുണ്ട്. വന്നിട്ട് ഒരു ടവേരയുടെ ഒരു ടാങ്കാണ്. ടവേരയുടെ ടാങ്ക് വരുമ്പോൾ വന്നിട്ട് ഇതിനകത്ത് പമ്പോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. സാധാരണഗതിയിൽ ഒരു പമ്പും കാര്യങ്ങളൊക്കെ CRD വാഹനങ്ങളിൽ, ഇപ്പം എല്ലാ വാഹനങ്ങളിലും അങ്ങനെ വരത്തില്ല, CRD വാഹനങ്ങളിലൊക്കെ എല്ലാ CRD വാഹനങ്ങളിലും വരത്തില്ല, അതും വേറൊരു കാര്യമാണ്. CRD വാഹനങ്ങളിലൊക്കെ ഹൈ പ്രഷർ പമ്പിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടാങ്കിൽ നിന്നൊരു ഫീഡ് പമ്പ് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ഫീഡ് പമ്പ് സക്ക് ചെയ്യുന്ന ഡീസലിനെ ആയിരിക്കും ഹൈ പ്രഷർ പമ്പിലെത്തിക്കുകയും ഹൈ പ്രഷർ പമ്പ് അത് കൃത്യമായിട്ട് പ്രഷർ ചെയ്ത് വാഹനത്തിന് വർക്ക് ചെയ്യാനുള്ള സഹായം ചെയ്യുകയും ചെയ്യുന്നു. ആ രീതിയാണ് ഹൈ പ്രഷർ പമ്പും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും CRD സിസ്റ്റം റിപ്പയർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പം ഇത് ഈ ടാങ്കിൻ്റെ ഒരു കാര്യം നോക്കുമ്പോഴത്തേക്ക് ഈ ടാങ്കിൽ നിന്ന് ഡീസൽ പുറത്തേക്ക് പോകുന്നൊരു ലൈനാണ് ഇത് വലുതായിട്ട് കാണുന്നത്. ഈ ചെറുതായിട്ട് കാണുന്നത് റിട്ടേൺ ലൈനാണ്. അതായത് ആവശ്യത്തിന് കത്തിക്കഴിഞ്ഞ ഡീസൽ, ആവശ്യത്തിന് മാത്രമേ ഡീസൽ പമ്പ് സ്വീകരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെ സ്വീകരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ഓവർഫ്ലോ വരുന്ന ഡീസൽ റിട്ടേൺ ടാങ്കിലേക്ക് വരുന്ന പൈപ്പാണ്. പെട്രോൾ ടാങ്കിലും അത് കണക്കുണ്ട്. ഡീസൽ വാഹനങ്ങളിലൊക്കെ ഓവർഫിൽ ചെയ്ത് വാഹനം ഉപയോഗിക്കാനുള്ള വിഷയം എന്ന് വെച്ചാൽ പെട്രോളിൻ്റെ അത്രയും വലിയ വിഷയങ്ങളൊന്നും സംഭവിക്കത്തില്ല. തീർച്ചയായിട്ടും ലീക്ക് സംബന്ധമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളുണ്ടെങ്കിൽ മാത്രമേ പ്രത്യേകിച്ച് ഇത് എടുത്ത് കാണിക്കുകയുള്ളൂ. എന്നിരുന്നാൽ തന്നെയും ഇതിൽ വരുന്ന വിഷയങ്ങളെന്ന് വെച്ചാൽ ഓവർഫ്ലോ വഴി, ഇതിപ്പം വാഹനത്തിൻ്റെ ഒരു ഓവർഫ്ലോ ആണ്. ഓവർഫ്ലോ പല രീതിയിൽ പലയിടത്തായിരിക്കും വരുന്നത്. ഇതിൻ്റെ എണ്ണ ഫില്ല് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. ഇത് വന്നിട്ട് നേരെ ഇതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു മെറ്റൽ പൈപ്പിലായിരിക്കും ലൈൻ കൊടുത്തേക്കുന്നത്. ഓവർഫ്ലോ വഴി ഏതെങ്കിലും രീതിയിലൊക്കെ എണ്ണ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. ഇത് കണക്ക് കഴുത്തറ്റം അടിക്കുകയാണെങ്കിൽ, എണ്ണ അടിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം വരാറുണ്ട്. അത് കണക്ക് വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ എണ്ണ അടിക്കുകയാണെങ്കിൽ ബ്രീത്തറിൻ്റെ ഒരു വാൽവൊക്കെ കംപ്ലൈൻ്റ് ആവാനോ അല്ലെങ്കിൽ ബ്രീത്തറിൻ്റെ ഒരു ഭാഗം വഴിയൊക്കെ എണ്ണ ലോസ് ആവാനുള്ള സാധ്യത, നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാര്യം വെച്ചാൽ ആ ഒരു എണ്ണ വണ്ടി ലാമ്പുന്നതിനൊക്കെ അനുസരിച്ച് ഈ ഒരു ബ്രീത്തർ വഴി പുറത്തേക്ക് എണ്ണ പോകാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. പെട്രോളിനേക്കാൾ കൂടുതൽ എയർ ടൈറ്റിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡീസലിൻ്റെ ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏറെ ഏതെങ്കിലും രീതിയിൽ കയറുകയാണെങ്കിൽ വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിനെയും അത് കണക്ക് വണ്ടിയുടെ ഓട്ടത്തിനേക്കാൾ അല്ലെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസിനൊക്കെ നല്ല രീതിയിൽ അത് ബാധിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ടാങ്കും നല്ല രീതിയിൽ എയർ ടൈറ്റഡായിരിക്കാനായിരിക്കും സാധ്യത കൂടുതൽ. അപ്പം അത്തരത്തിലുള്ളൊരു സാധ്യതയിലേക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഈ ഒരു ഓവർഫിൽ വഴി കഴിയും.
ഒരു വാൽവ് കൊടുത്തേക്കും ഈ വാൽവ് എന്ന് പറഞ്ഞാൽ രണ്ട് ദൗത്യമാണ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന എയറിനെ പുറത്തേക്ക് വിടുക. അത് കണക്ക് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇതിൽ ഫുൾ ടാങ്ക് അതായത് ഈ ഒരു ലെവലിൽ എണ്ണ അടിച്ചെന്ന് വിചാരിച്ചു. ഇതിപ്പം നല്ല എയർ ടൈറ്റഡ് ആയിരിക്കും. നമ്മൾ ഈ ഒരു രണ്ടും ഈ ഈ ഇല്ലറ്റ് ഭാഗവും അത് കണക്ക് തന്നെ ഔട്ട് ഭാഗവും ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ എയർ ടൈറ്റഡ് ആയിരിക്കും. അത് കണക്ക് നമ്മൾ ടാങ്ക് അടച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിൽ ആ ഒരു ഭാഗത്തൊന്നും എയർ വലിക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ടാങ്കിൻ്റെ അകത്തുള്ള ഡീസൽ നേരെ വണ്ടിയുടെ പമ്പിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള എയറിനെ കൺട്രോൾ ചെയ്യണം. അതിനുവേണ്ടി കൊടുത്തേക്കുന്ന ഒരു വാൽവാണിത്. ആ ഒരു വാൽവിൻ്റെയൊക്കെ പ്രവർത്തനത്തേക്ക് ഇത് കണക്ക് ഓവർഫിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ ഡീസൽ കയറി ഇത് ചീത്തയാവുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത്തരത്തിൽ വരുമ്പോഴത്തേക്ക് ഡീസൽ വാഹനങ്ങളിൽ ഒരു പക്ഷേ ചെറിയ രീതിയിലെങ്കിലും മിസ്സിങ്ങോ അല്ലെങ്കിൽ സ്റ്റാർട്ടാവുള്ള താമസമോ ഒക്കെ കാണിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമ്മൾ കൂട്ടത്തിൽ പലർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇത് കണക്ക് ഓവർഫിൽ ചെയ്യുകയാണെങ്കിൽ അത്രയും എണ്ണയും കൂടെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിക്കാം എന്നുള്ളത്. തീർച്ചയായിട്ടും അത് തെറ്റിദ്ധാരണയാണ്. ഡീസൽ വാഹനങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പം ഓവർഫിൽ ചെയ്യുന്ന വാഹനങ്ങളൊക്കെ ചെറിയ രീതിയിൽ ശ്രദ്ധിച്ചാൽ മതി. ഓടി പോകുമ്പോഴത്തേക്ക് തറയിൽ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ടൊക്കെ ഡീസൽ വീഴുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് ഒഴുകിക്കൊണ്ടേ ഇരിക്കത്തില്ല. അത് വരുന്നത് വെച്ചാൽ തുള്ളി തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അതെന്ന് വെച്ചാൽ ഈ ബ്രീത്തർ വഴിയൊക്കെ പുറത്തോട്ട് പോകുന്ന ഒരു ഡീസലും കാര്യങ്ങളൊക്കെയാണ്. അത് ടാങ്കിലേക്ക് എണ്ണ വരുന്ന ഭാഗം മൊത്തവും റബ്ബറിൻ്റെ ഓസുകളായിരിക്കും. ഈ റബ്ബറിൻ്റെ ഓസുകൾ ക്ലിപ്പുകൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓസിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഈ നിൽക്കുന്ന എണ്ണ മൊത്തം ചെറിയ തോതിൽ മൊത്തം നഷ്ടപ്പെടും. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് നഷ്ടമായിരിക്കും വരുന്നത്. അത്രയും ഡീസൽ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ പെട്രോളിൻ്റെ കാര്യത്തിൽ പറഞ്ഞ കണക്ക് തന്നെ ഗേജ് നോക്കി എണ്ണ അടിക്കുക അല്ലെങ്കിൽ നിശ്ചിതമായ ഒരു തുകയ്ക്ക് മാത്രം എണ്ണ അടിക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴായാലും ഡീസലോ പെട്രോളോ ഫുൾ ടാങ്ക് അടിക്കാൻ ചിന്തിക്കുന്ന ഒരു സമയത്ത് ചെയ്യാനുള്ള കാര്യം വെച്ചാൽ ഇപ്പം സാധാരണഗതിയിൽ ഒരു 40 ലിറ്റർ വരുന്ന ഒരു ടാങ്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാങ്കിൽ ഏകദേശം ഒരു 38-ഓ 35-ഓ ലിറ്റർ എണ്ണ അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോഴത്തേക്ക് ഒരു രീതിയിലുള്ള ഒരു എണ്ണയുടെ നഷ്ടം നമുക്ക് വരത്തില്ല. ഇത് കണക്ക് കഴുത്തറ്റം എണ്ണ അടിക്കുന്നത് വളരെയധികം മണ്ടത്തരമാണ്. നമ്മളെ വാഹനങ്ങളിൽ ഇത്രയും എണ്ണ അടിച്ചിട്ട് ഉപയോഗിക്കുന്ന വളരെയധികം ഒരു മണ്ടത്തരമാണ്. ബ്രീത്തർ വഴിയൊക്കെ പെട്രോളായാലും ഡീസലായാലും നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പെട്രോളിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് പെട്രോളിൽ പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങൾ കൂടുതൽ കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ ഡീസൽ ഓവർഫിൽ ചെയ്യുമ്പോഴത്തേക്ക് ഏതെങ്കിലും രീതിയിൽ നഷ്ടം വരികയാണെങ്കിൽ ഇപ്പോൾ തീ പിടിക്കാനുള്ള സാധ്യത വളരെ പെട്ടെന്ന് തീ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഡീസലിൽ കുറച്ച് നേരം ആ ഒരു ഇന്ധനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഡീസലിൽ തീ നിന്നിരുന്നാൽ മാത്രമേ അല്ലെങ്കിൽ ചൂടാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ പെട്ടെന്ന് തീ പിടിക്കാറുള്ളൂ. അപ്പം ഈ ഒരു ഡീസൽ ലീക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബ്രീത്തറിൽ കൂടെ ഓവർഫ്ലോ ആയിട്ട് പോകുന്ന ഡീസലും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് സാമ്പത്തിക നഷ്ടം മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. പക്ഷേ പെട്രോളിൻ്റെ കാര്യം അങ്ങനെയല്ല. ഇത് കണക്ക് ഏതെങ്കിലും രീതിയിൽ പെട്രോൾ ലീക്ക് ഉണ്ടാവുകയും അതുവഴി തീപിടുത്തം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു നഷ്ടമായിരിക്കും നമുക്കുണ്ടാക്കുന്നത്. നമ്മൾ ആരും ഈ വീഡിയോ കാണുന്ന ആരും തന്നെ വണ്ടിയിൽ ഡീസൽ അടിക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കണക്ക് കഴുത്തറ്റം എണ്ണ അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വഴി അതുവഴി വരുന്ന ചെറിയ ചെറുതോ ചിലപ്പം വലിയ സാമ്പത്തിക നഷ്ടം വരെ വന്നെന്ന് വരാം. ഞാൻ ചെറുത് ചെറുതെന്ന് പറഞ്ഞാലും ചിലപ്പം വലിയ സാമ്പത്തിക നഷ്ടം വരെ വന്നെന്ന് വരാം. പെട്രോൾ ആയാലും ഡീസലായാലും നമ്മളെ ടാങ്കിൽ കൊള്ളാവുന്ന രീതിയിൽ മാത്രം അടിക്കുക. ഇതിനൊക്കെ കുലുക്കി കുലുക്കി അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടത് അത് കണക്ക് തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ മാറ്റി വരുന്നവരെ ബൈ.